ഡി സി സി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിന്റെ ഭാഗമായി ഹൈക്കമാൻഡ് നേതൃത്വവുമായി ഇന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ചർച്ച നടത്തും കേരളത്തിന്റെ ചുമതലയുള്ള താരിഖ് അൻവറുമായാണ് ചർച്ച അതേസമയം കേരളത്തിലെ ഡി സി സി അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വം എ കെ ആന്റണിയുടെ അഭിപ്രായം തേടി സംസ്ഥാന നേതൃത്വം സമർപ്പിച്ച അന്തിമ പട്ടിക സംബന്ധിച്ച് എതിരഭിപ്രായം ഉയർന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷയുടെ നടപടി പട്ടിക പ്രഖ്യാപിക്കുന്നത് വൈകിപ്പിക്കാൻ താൽപര്യമില്ലാത്തതിനാൽ എ കെ ആന്റണിയുടെ നിലപാട് വ്യക്തമാക്കുന്ന മുറയ്ക്ക് ഹൈക്കമാൻഡ് ഡി സി സി പ്രസിഡന്റുമാരുടെ പേരുകൾ പ്രഖ്യാപിക്കും ആർ രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ വൈകാതെ തീരുമാനമുണ്ടാകുമോ എന്തൊക്കെയാണ് ഇനി ഇനി ബാക്കിയുള്ള നടപടികൾ ഇതിൽ ഡി സി സി അധ്യക്ഷന്മാരുടെ പട്ടിക കേരളത്തിലെ മുതിർന്ന നേതാക്കളോട് ചർച്ച ചെയ്തതിനു ശേഷം പ്രഖ്യാപിക്കാനായിരുന്നു തീരുമാനം പക്ഷേ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം ഈ പട്ടികയും പേരുകളുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കൊന്നും പറയാനില്ല ഈ പട്ടിക ഉണ്ടായതുമായി ബന്ധപ്പെട്ട നടപടിക്രമം ശരിയായില്ല എന്നതാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം അതോടുകൂടി തന്നെ ഈ പട്ടിക പ്രഖ്യാപിക്കുന്നത് പ്രതിസന്ധിയിലാകുന്ന വിധത്തിലാണ് സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവെന്ന രീതിയിൽ എ കെ ിയുടെ അഭിപ്രായം തേടാനാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ തീരുമാനിച്ചിരിക്കുന്നത് ഇതനുസരിച്ചാണ് എ കെ ആന്റണിയോട് ഈ പട്ടികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ആ ആരാഞ്ഞിരിക്കുന്നത് നേരത്തെ അദ്ദേഹം ഇപ്പോൾ നടക്കുന്ന ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഡി സി സി അധ്യക്ഷന്മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലും ഇടപെടൽ തന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല അഭിപ്രായം പറയില്ല എന്ന സമീപനം അദ്ദേഹം സ്വീകരിച്ചിരുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ എ കെ ആന്റണിയുടെ അഭിപ്രായത്തിന് പ്രാധാന്യം ഉണ്ട് എന്നാണ് സോണിയാഗാന്ധി കരുതുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സോണിയാഗാന്ധി ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എ കെ ആനൺ ഇന്ന് വൈകിട്ടേന് മുമ്പ് തന്നെ ഈ അഭിപ്രായം അറിയിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കെ സുധാകരൻ ഇന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായിട്ട് വീണ്ടും ചർച്ച നടത്തുന്നുണ്ട് താരിക്കൻവറും ആയിട്ടാണ് കെ സുധാകരൻ ചർച്ച നടത്തുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നടക്കുന്ന ഈ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ പോസ്റ്റർ രൂപത്തിൽ മറ്റും പ്രത്യക്ഷപ്പെടുന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണ് അതിനെ എങ്ങനെ നേരിടണം അച്ചടക്ക നടപടി അക്കാര്യത്തിൽ അതിൽ വേണം ജില്ലകളിലാണ് ഭൂരിഭാഗവും സമവായമായി എന്നാണല്ലോ റിപ്പോർട്ടുകൾ എല്ലാ ജില്ലകളിലും സമവായമായിട്ടുണ്ടെന്നാണ് കെ പി സി സി അധ്യക്ഷൻ വിശദീകരിക്കുന്നത് പക്ഷേ ചില ജില്ലകളിൽ തർക്കം തുടരുകയും ചെയ്യുന്നുണ്ട് അത് വ്യക്തമാണ് എവിടെയാണ് ഈ തർക്കം തുടരുന്നത് ഇപ്പോഴും വിജയകുമാർ ഈ തർക്കം തുടരുന്നു എന്ന് പറയുന്ന ഘട്ടത്തിൽ ആദ്യം തന്നെ ഈ പട്ടിക കൊടുത്ത ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ പട്ടിക ആദ്യ പട്ടിക നൽകിയ സമയത്ത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു പട്ടികയിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞാണ് ആ പട്ടിക കൊടുത്തത് ആ പട്ടികയിലാണ് പിന്നീട് തർക്കമുണ്ടാവുകയും ഇപ്പോൾ ആ പട്ടിക പുനഃപരിശോധിക്കുകയും ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തർക്കമുണ്ട് ശശി തരൂർ അദ്ദേഹത്തിന് അദ്ദേഹം നിർദ്ദേശിച്ച ആൾ ആ പട്ടികയുടെ ഭാഗമായി ഡി സി സി അധ്യക്ഷനാകണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കൊല്ലത്ത് തർക്കമുണ്ട് കൊല്ലത്തും ആ ിൽ കുടിക്കുന്നിൽ സുരേഷ് മുന്നോട്ട് വെച്ച പേര് അത് അംഗീകരിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കെ സി വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്നാണ് ആ ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നത് പാലക്കാടിന്റെ കാര്യത്തിലും ആ വിധത്തിലാണ് സമ്മർദ്ദം കെ സി വേണുഗോപാൽ അവിടെ അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒപ്പം വി ഡി സതീശൻ വി ടി ബലറാമിന്റെ പേര് മുന്നോട്ട് വെച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് ആറോളം ജില്ലകളിൽ ഇപ്പോൾ ഈ തർക്കം നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് പേരുകളുമായി ബന്ധപ്പെട്ട അന്തിമ ധാരണയിലേക്ക് അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സാഹചര്യങ്ങൾ വിലയിരുത്തി എത്തും എന്ന് നമുക്ക് കണക്കാക്കാം ശരി വിശദാംശങ്ങൾ